ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ അയ്യപ്പനെ കസ്റ്റംസ് ചോദ്യം ചെയ്യുകയാണ്. കൊച്ചി കസ്റ്റംസ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് കസ്റ്റംസ് അയ്യപ്പന്റെ വീട്ടിൽ നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് അയ്യപ്പൻ ഹാജരായത്. സഹിൻ ആന്റണി നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും. സഹിൻ, എത്ര മണിക്കാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്? ഇപ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത് കസ്റ്റംസ് എന്നതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? പ്രജിൻ രാവിലെ 8 മണിയോടുകൂടി തന്നെ അയ്യപ്പൻ എറണാകുളം എത്തിയിരുന്നു. എറണാകുളം ഗസ്റ്റ് ഹൗസിലായിരുന്നു അദ്ദേഹം രാവിലെ എത്തിയത്. തുടർന്ന് 10 മണിയോടുകൂടിയാണ് കസ്റ്റംസ് പ്രിവെൻറ്റീവിൻ്റെ കൊച്ചിയിലെ ഓഫീസിലേക്ക് അദ്ദേഹം എത്തിയത്. 10:30 തന്നെ അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പനിൽ നിന്ന് പ്രധാനമായും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും. കാരണം മുൻപ് UAE കോൺസുലേറ്റിലെ 2 ഡ്രൈവർമാരെ ചോദ്യം ചെയ്തപ്പോൾ, അതായത് അറ്റാഷയുടെയും ഒപ്പം തന്നെ കോൺസുൽ ജനറലിൻ്റെയും ഡ്രൈവർമാരെ ചോദ്യം ചെയ്തപ്പോഴാണ് കോൺസുൽ ജനറലിന് ഡോളർ അടങ്ങിയ ബാഗ് കൊടുക്കുന്നതിന് കോൺസുലേറ്റിലെ വാഹനത്തിൽ ബാഗ് കൊണ്ടുപോകുന്നതിൽ അയ്യപ്പൻ സാക്ഷിയായിരുന്നു എന്നുള്ളൊരു മൊഴി ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം 7 മണിയോടുകൂടി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അയ്യപ്പനോട് ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കസ്റ്റംസ് ഓഫീസിൽ ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ടത്. എന്തായാലും അയ്യപ്പൻ ഫോണിൽ വിളിച്ചറിയിച്ചതുകൊണ്ട് ഹാജരാവാൻ കഴിയില്ല എന്ന് കസ്റ്റംസ് ഓഫീസിനെ അറിയിക്കുകയായിരുന്നു. പിന്നീട് കസ്റ്റംസ് നോട്ടീസ് അയക്കുകയും 4-ാമത്തെ തവണയാണ് അദ്ദേഹം നോട്ടീസ് അയച്ചതിനെ തുടർന്ന് ഹാജരായത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അയ്യപ്പൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കറുടെ ഓഫീസിൽ നിന്നും കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യണമോ എന്നുള്ളൊരു കാര്യം കസ്റ്റംസ് തീരുമാനിക്കുകയും ചെയ്യും. അഡീഷണൽ സോളിസിറ്റർ ജനറലിൻ്റെ അടക്കം നിയമോപദേശം തേടിയ ശേഷമാണ് കസ്റ്റംസ് അയ്യപ്പനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. 24 2 വർഷത്തിന്റെ നിറവിൽ